കൊത്തി കൊത്തി ഇപ്പൊ നൃഗന്തലയിലും കയറി കൊത്തിയില്ലേ പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. ചിരിച്ചു. അന്ന് ഇതുപോലെ എന്റെ കാര്യം വന്ന് പറഞ്ഞപ്പോഴും അവന്റെ ചരട് മുഴുവൻ കയ്യിലുണ്ടെന്നും പറഞ്ഞിരുന്നങ്ങ് ചിരിച്ചു. ഇപ്പൊ ചരട് മുഴുവൻ അവന്റെ കയ്യില, വെറും ചരടല്ല, നമ്മളെയൊക്കെ ജീവനോടെ കെട്ടിത്തൂക്കാനുള്ള കൊലച്ചരട്. ഒന്ന് നിർത്തണോ? ഏതായാലും ഇനി ഈ കളിയെങ്കിൽ നീണ്ടാ ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. ഡോ, 10-30 കൊല്ലത്തെ രാഷ്ട്രീയ കളിയിടയ്ക്ക് ഒരുപാട് വിഷപ്പല്ലുകൾ പറിച്ചിട്ടുണ്ട്. ദാ ഈ കൈകൊണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് വിഷപ്പാമ്പുകൾ ഈ ശരീരത്ത് കടിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നമ്പ്യാർ വീണു പോകാതിരുന്നത് തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ. ഒരരപ്പാളിക്കിരുന്ന് നിരങ്ങാൻ സിംഹാസനം പണിതു കൊടുത്ത വിഡ്ഢിയാണ് ഞാനെന്ന് അവൻ ധരിച്ചിട്ടുണ്ടായിരിക്കും. പാവം, താൻ നോക്കിക്കോ. സിംഹാസനത്തിൽ നിന്ന് വലിച്ചിറക്കി കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനും നമ്പ്യാർക്ക് കഴിയും. അവനെതിരെയുള്ള നമ്മുടെ യുദ്ധം തുടങ്ങുന്നത് അവന്റെ കോട്ടയിൽ നിന്ന് തന്നെയായിരിക്കും, ചേരിയിൽ നിന്ന്. എന്തിനുള്ള പുറപ്പാടാണ് എന്റെ മാതാവേ? അല്ലല്ല, എന്താണിത്? എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്? കുറച്ചു കാലമായി ഞങ്ങളെ ഈ കാവും വിഗ്രഹമൊക്കെ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നു. അതൊക്കെ നിരയാക്കാൻ ഞങ്ങളുടെ തീരുമാനം. എന്ത് വേണം? കാലവും പഴക്കവും പറഞ്ഞ് നമ്മളെ വരട്ടണ്ട. ഈ കാവിന്റെയും പറമ്പിന്റെയും പേരുള്ള തർക്കം കുറച്ചു കാലമായിട്ട് തീർപ്പില്ലാതെ കിടപ്പാ. ഇച്ചേലിക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പരിപാടിയും ചെയ്യും, ഞമ്മൾ സമ്മതിക്കൂല. ഓഹോ, എന്തോ ഓഹോ, ഇവിടെ എന്തെങ്കിലും നടന്നാൽ ഞമ്മളത് തടയും. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം ഉണ്ടാക്കും. രണ്ടും കടുപ്പിച്ച് നമ്മൾ വന്നിരിക്കുന്നു. ആ ഞമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ആഹാ, എന്നാ ഒന്ന് കണ്ടിട്ട് കാര്യം. കയറി കുട്ടി. നിയമം പോലീസ് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കും പ്രശ്നമല്ല. ആരെന്ത് പറഞ്ഞാലും ശരി, ഞങ്ങളുടെ പുനരുദ്ധാരണം നടത്തും. കാർ ചോദിച്ചു വന്നപ്പോ ഞങ്ങൾ കണ്ടത് കല്ല. ആരെന്ത് കണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ ഒന്നും പറഞ്ഞ അന്യജാതിക്കാർക്ക് മനസ്സിലാവില്ല. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാ തടയുന്നത്? ഈ കബറിന്റെ സ്ഥാനത്ത് പണ്ട് പള്ളി പണിയാൻ ശ്രമിച്ചപ്പോ ഓര് നമ്മളെ തടഞ്ഞാ. ഇപ്പൊ അമ്പലം പണിയെ അമ്മലും സമ്മതിക്കൂല. അതിനിവിടെ ഇപ്പൊ അമ്പലം പള്ളി ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇല്ലാത്ത പ്രശ്നത്തിന് പേരിൽ പോലീസിനെയും പട്ടാളത്തിനെ കണ്ട് മേടിച്ചിട്ടൊന്നുമല്ല. പണി നടത്താൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. തിരിഞ്ഞു പോയാലും ഞങ്ങൾ തിരിച്ചു വരും. പറയാനും ഇനിയിപ്പോ തടയാനല്ല, പണ്ട് ഇവര് പൊളിച്ച പള്ളി വീണ്ടും പണിയാനേ ഞങ്ങളുടെ തീരുമാനം. തീരുമാനമൊക്കെ സമാധാനമായിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. തിരിഞ്ഞു പോണം, വരണം, തിരിഞ്ഞു പോവാൻ. തൽക്കാലം നമ്മൾ ഒരല്പം സംയമനം പാലിച്ചേ തീരും. സിൻസ് ദിസ് ഇസ് ടൂ വളച്ചയിൽ അനിഷ്യൂ, ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ, ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഉണ്ടാകണം. അമ്പലത്തിന്റെയും പള്ളിയുടെയും കാര്യം പറഞ്ഞ് ഇവിടെ എല്ലാരും ഇനി മനുഷ്യർക്ക് കിടക്കപ്പുറത്തി തരികയില്ല. ആ നിങ്ങളുടെ ജാതിക്കാരുടെ കാര്യം വരട്ടെ, അപ്പൊ അറിയാൻ ചൊറിയോന്ന്. എന്തിനാണ് കല്യാണി ഞമ്മൾ പെണ്ണുങ്ങൾ വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കുന്നത്? ഞങ്ങൾക്ക് ഇത്തിരി ചേരുണ്ടായിട്ട് ഒരു ദൈവകാര്യത്തിൽ ഇറങ്ങിയിട്ട് അപ്പൊ കണ്ടില്ലേ കമ്പും മടിയൊക്കെ ആയിട്ട് നിങ്ങളുടെ ജാതിക്കാര്. കമ്പും മടിയായിട്ട് വന്നെങ്കിലേ ഞങ്ങളുടെ ജാതിയിൽ ഉശിരുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട്. അവിടെ ഒരു ഉശിര്, തന്റെ തരുള്ള ആണുങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടടി. ഉണ്ടെങ്കിൽ അടുത്ത് മടി വെച്ചോ. ഇവിടുത്തെ ഇറങ്ങി ചെയ്ത് വേണ്ട നിങ്ങൾ ഈ വർത്താനം. ഓ, അല്ലെങ്കിൽ ആരാണ്ട് വരുന്നു നിങ്ങളുടെ ഇറങ്ങിത്തിരിക്കാൻ. വാടി എല്ലാവരും, അവര് നസാടിച്ച് മാപ്പിളച്ചിവർ ഒന്നിച്ചിരിക്കട്ടെ. വാലും തലയിലൊക്കെ മനുഷ്യര് എല്ലാം പോയി വിടുന്നു. മനുഷ്യനെ തിരിച്ചറിയാൻ വയ്യാത്ത വർഗ്ഗാലവലാദികള്. അന്നോ ഇപ്പൊ എണ്ണന്താ അതിന്റെ അവിടെ കാട്ടുന്നത്? ഉമ്മാനെ
പേടിക്കാൻ ഒന്നുമില്ല. കാശ്മീരിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോസ്റ്റിംഗ്. എന്റെ കാലിന് എന്ത് പറ്റി മോനെ? ഒന്നുമില്ല. പോകുന്ന വഴിക്ക് റോഡിൽ ഒരു മൈൻ പൊട്ടിത്തെറിച്ചു. ഉമ്മാറ മോൻ ഇത്രയൊക്കെയല്ലേ പറ്റിയുള്ളൂ? എന്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേരാ ചിന്നി ചെതറി പോയെന്നറിയോ? എന്താ ഉമ്മ, ഉമ്മാടെ മോന് വല്ലാണ്ട് വിശക്കണുണ്ട്. ട്രെയിനിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ കഴിച്ചിട്ടില്ല. അറിയോ, ഇവിടെ വന്ന് ഉമ്മാടെ കൈ കൊണ്ട് വിളമ്പി തരുന്നത് മതിയെന്ന് വെച്ചിട്ടാ. പട്ടാള ക്യാമ്പിൽ വരെ പാട്ടാണ്. കുഞ്ഞാനുമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പത്തിരിയും കോഴിയിറച്ചിയും കരൾ വറുത്തതും. ചെല്ലുമ്മ, ചെന്ന് ചോറും നോക്കിയേക്കാ. നീയും ചെല്ലടി. നോക്കിനിക്കാ, നീയും ചെല്ലുമോളെ. അങ്ങനെ മെരുകിയിരിക്ക അവിടെ. വേദനയുണ്ട്, പക്ഷെ സാരമില്ല. ഉമ്മ നാഴികയ്ക്ക് 40 വട്ടം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോണ്ടാ തടി രക്ഷപ്പെട്ട് കിട്ടിയത്. പ്രാർത്ഥന ഉമ്മായിക്ക് മാത്രമൊന്നുമല്ല. ഓഹോ, നിന്റെ പ്രാർത്ഥന നിന്നെ എത്രയും വേഗം കെട്ടി ഞാൻ കൂടെ കൊണ്ടുപോകണമെന്നല്ലേ. ഇപ്പോഴേ ചാടിക്കേറി എന്തെങ്കിലും ചെയ്താലേ എന്റെയും നിന്റെയും താഴെയുള്ളവർക്കൊക്കെ പേരുദോഷവും. ആദ്യം അവരുടെയൊക്കെ കാര്യം കഴിയട്ടെ. കഴിയട്ടെ, എല്ലാവരുടെയും കാര്യം കഴിയുമ്പോഴേക്കും നമുക്ക് മൂക്കി പല്ലു വരും. ഈ മൂക്കിലെ രണ്ട് പല്ലൂടെ കിളിർത്താൽ നല്ല ചേലുണ്ടാവും നിന്നെ കാണാൻ. കളിയല്ലേ കേട്ടോ, എനിക്ക് പേടിയാ. അമ്മച്ചി ഇപ്പൊ തന്നെ പൊന്നിന്റെയും പണത്തിന്റെയും ചിട്ടി പിടിക്കുന്നതിന്റെയൊക്കെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇച്ചാനോടൊന്ന് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഇന്ന് വേറെ കെട്ടിച്ചു വിടും. ഓ, നിന്റെ ഇച്ചായനൊരു പോങ്ങന. അവനോടല്ല, ഗോപാലകൃഷ്ണനോട് സംസാരിക്കാം. അവനെഴുതിയ കത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അവൻ വരട്ടെ, അവനാവുമ്പോ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഒരു പാവം പട്ടാളക്കാരൻ പറയുന്നതിനേക്കാൾ വിലയുണ്ടാവും ഒരു മന്ത്രി പറഞ്ഞ. എന്താ അല്ലേ, എന്താ അവിടെ ഒരു ബഹളം? പിന്നെയും തുടങ്ങിയെന്ന തോന്നുന്നു, അമ്പലക്കാരും പള്ളിക്കാരും പറഞ്ഞുള്ള ബഹളം. നീ ഒന്ന് മാറിക്കേ. എന്ത് തോന്നിയതും കാണിക്കാന്ന് ചോദിച്ചത്? ഇനി ഒരു അടി പോലും മുന്നോട്ട് പോയത് നമ്മൾ തങ്കിൽ ജീവൻ നിലനിർത്തുന്നതാണ്. അതിന് നമ്മൾ സമ്മതിക്കില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന കല്ല കൊട്ട അശുദ്ധമാക്കരുത്. എന്ത് പുല്ലായാലും ശരി, ഇനി മുന്നോട്ടെടുത്ത വണ്ടി നമ്മൾ കത്തിക്കും. നോക്കി നിൽക്കാതെ കൊണ്ടുവരണം. നിക്കിൻ, കത്തിക്കണ. മതി, നിർത്ത്. ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായാൽ ഈ വണ്ടി കത്തിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ അങ്ങനെ ബൈക്ക് വാ, ഞാൻ ആൺകുട്ടി. കത്തിക്കുന്നെങ്കിൽ അത് എവരെ മാത്രമല്ല, നിങ്ങളെയും രണ്ടു കൂട്ടരെയും. ഞാൻ വേണ്ട പറയാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊന്നറിയണം, നിങ്ങളൊക്കെ ആരാ? അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ യുദ്ധം ആർക്കു വേണ്ടിയാ? അവനവന് വേണ്ടി അല്ലേ? പക്ഷെ ഇനി ഞങ്ങളെ അവന് കിട്ടില്ല. ഒരുത്തന്റെ എങ്കിലും ചോര വീണിട്ട് ഞങ്ങൾക്ക് ഇവിടെ അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട. ഇവരുടെ കാര്യം പറയാൻ താനാരാടോ? എനിക്കറിയാം ഇവിടെ ഉള്ളവരുടെ മനസ്സ്, നിങ്ങൾക്കതറിയില്ല. നിങ്ങളെ പോലുള്ളവർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആവാം, പക്ഷെ അതിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ യോഗ ക്ലാസും ഭക്തി കച്ചവടവും നടത്തിയതുകൊണ്ടായില്ല. ഇങ്ങ് താഴെയുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം. അതറിയണമെങ്കിലേ നദിയടി അഴിച്ചുവെച്ച് മലവും മൂത്രവും ചെളിയും കെട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഈ ചേരിയിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും നടക്കാനുള്ള സന്മനസ്സുണ്ടാവണം.
കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങൾക്കും അതിന് കഴിയില്ല. എണ്ണപ്പണം കൊണ്ട് കൊഴുത്ത പ്രഭുക്കന്മാരോട് എരന്ന് വാങ്ങിച്ച് എച്ചിക്കാശ് തിന്നതെന്ന് മൂട്ട ചോര കുടിച്ചതുപോലെ ചീർത്ത് നടക്കാനേ നിങ്ങൾക്ക് കഴിയൂ. അല്ലെങ്കിൽ കള്ളക്കടത്തുകാരന്റെ കൂലിത്തല്ലി വരാവാൻ. അതല്ലാതെ ഇവിടുത്തെ ബീവാത്തുവിന്റെയും കോയാക്കാന്റെയും മനസ്സിൽ വേറൊരു രാജ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെപ്പോലെ ഈ മണ്ണിൽ വിളയുന്ന അന്നം തിന്നിട്ട് മറ്റൊരു ദേശത്തോട് കൂറ് കാണിക്കാൻ ഇവിടെയുള്ളവർ പഠിച്ചിട്ടില്ല. ഇവിടെയുള്ളവരുടെ മനസ്സിൽ ഈ മണ്ണേ ഉള്ളൂ, ഇന്ത്യ, ഇന്ത്യ മാത്രം. പൊന്നും വെള്ളിയും മാർബിളും കൊണ്ട് പരസ്പരം മത്സരിക്കാൻ നിങ്ങൾ പണിതുവെക്കുന്ന പള്ളികളും അമ്പലങ്ങളും ഉണ്ടല്ലോ, അവിടുള്ളതിനേക്കാൾ ദൈവസാന്നിധ്യം ഈ ചങ്കിനകത്തുണ്ട്. കർത്താവും കൃഷ്ണനും രാമനും പ്രവാചകനും ഒക്കെ ഇതിനകത്തുണ്ട്. വേണ്ട, ഇനി എന്തിനെങ്കിലും ഒരുമ്പെട്ടാൽ ഇവർ മുഴുവൻ ഉണ്ടാവും നിങ്ങളെ നേരിടാൻ. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ ഒരു ഇടനിലക്കാരന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പോണം, പോകാൻ. കലാപങ്ങൾ ദൈവങ്ങളുടെ പേരിലാവുമ്പോ ഇരകളെയും ദൈവങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരും ഇല്ലടോ. ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണന്റെ ഇഷ്ടജനങ്ങൾ, പ്രിയപ്പെട്ടവർ, ബാല്യകാല സുഹൃത്തുക്കൾ, അങ്ങനെ ഇരകൾ ഒരുപാടുണ്ട് ചേരിയിൽ. നാളെ എല്ലാം കഴിയുമ്പോ പിന്നീട് ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കാൻ അവന് കഴിയരുത്. അവരവനെ ആട്ടിയിറക്കണം, കല്ലെറിയണം. അവനെ ഇന്ന് വരെ സ്തുതിച്ചവർ നാളെ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം. നമ്മൾ ഉണ്ടാക്കുന്ന ലഹളയിൽ അവൻ ഇന്ന് വരെ നേടിയിട്ടുള്ള എല്ലാ മാന്യതയും കടപുഴകുന്നത് എനിക്ക് കാണണം. കണ്ടെ തീരൂ.